രാജ്യത്തുടനീളം ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നാൽ ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ഡി എം കെ യൂത്ത് വിംഗ് സെക്രട്ടറി ഉദയനിധി സ്റ്റാലിൻ. ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിലെ വിവിധയിടങ്ങളിലാണ് ഡി എം കെയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച പ്രതിഷേധം നടന്നത്. ഹിന്ദി തെരയുമായ എന്ന ചോദ്യത്തിന് ഹിന്ദി തെരയാതെ പോട എന്ന ഉദയനിധി സ്റ്റാലിന്റെ മറുപടിയും ഇതിനിടെ വൈറലായി മാറി. ഹിന്ദി ഭാഷ രാജ്യത്തുടനീളം അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഡി എം കെ നേതൃത്വത്തിൽ ശനിയാഴ്ച തമിഴ്നാട്ടിലെ ജില്ലാ ആസ്ഥാനങ്ങളിൽ സമരം നടത്തിയത്. സംസ്ഥാന വ്യാപകമായി നടന്ന പ്രകടനങ്ങളിൽ ആയിരക്കണക്കിന് പേരാണ് പങ്കെടുത്തത്. ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നാൽ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പ്രതിഷേധ പരിപാടിക്കിടെ ഡി എം കെ യൂത്ത് വിംഗ് സെക്രട്ടറിയും എംഎൽഎയുമായ ഉദയനിധി സ്റ്റാലിൻ ആഞ്ഞടിച്ചു. ബി ജെ പി സർക്കാരിൻ്റെ ഒരു രാഷ്ട്രം ഒരു ഭാഷ അജണ്ടയ്ക്കെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ ഉദയനിധി സ്റ്റാലിൻ 2024ലും തമിഴ്നാട്ടിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുമെന്ന് വെല്ലുവിളിച്ചു. ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ഭാഗമായി ഹിന്ദി തെരയുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള തങ്ങളുടെ ഉത്തരം ഹിന്ദി തെരയാതെ പോട എന്നായിരിക്കുമെന്നും ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു. അതേസമയം പുതിയ വിദ്യാഭ്യാസ നയത്തിൽ തമിഴും ഇംഗ്ലീഷും കൂടാതെ ഒരു ഭാഷ കൂടി അധികമായി പഠിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും അല്ലാതെ ഹിന്ദി കൊണ്ടുവരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യമല്ലെന്നും തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ എണ്ണാമലൈ അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.